കാഞ്ഞങ്ങാട്ടെ സ്വാമി നിത്യാനന്ദ എഞ്ചിനീയറിംഗ് കോളേജിനെ കണ്ണൂർ സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ചതായി മാനേജിംഗ് ട്രസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്മിഷൻ തുടങ്ങി. ഞങ്ങളെ പിന്നെ കോഴ്സ് ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങി. ഡേ ഫോർ എസ് നമ്മളെ അഡ്മിഷൻ അതായത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ കിട്ടിയ ദിവസം മുതൽ ക്ലാസ് തുടങ്ങി. കാഞ്ഞങ്ങാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശ്രീ നിത്യാനന്ദ വിദ്യാകേന്ദ്രത്തിന്റെ കീഴിലുള്ള സദ്ഗുരു സ്വാമി നിത്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് കണ്ണൂർ സർവകലാശാലയുടെ അംഗീകാരം ലഭിച്ചു. 2010-2011 അധ്യയന വർഷത്തിൽ മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നീ മൂന്ന് ബ്രാഞ്ചുകളിൽ 60 വീതം വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനാണ് സർവകലാശാലയുടെ അനുമതി. AICTEയുടെയും കേരള സർക്കാരിൻ്റെയും അനുമതി ഇതിന് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യൻ ജനാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലാണ് നിത്യാനന്ദ വിദ്യാകേന്ദ്രം സ്ഥാപിതമായത്. നിയമപണ്ഡിതനും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ ചന്ദ്രശേഖരനാണ് നിത്യാനന്ദ വിദ്യാകേന്ദ്രത്തിൻ്റെ ആദ്യ ചെയർമാൻ. പ്രമുഖ വ്യവസായി രാമചന്ദ്ര ഘോഡെ ആണ് നിലവിൽ വിദ്യാകേന്ദ്രത്തിൻ്റെ ചെയർമാൻ. കെ ദിവാകരൻ ഷെഡി വർക്കിംഗ് ചെയർമാനും ശ്രീ ടി പ്രേമാനന്ദൻ സെക്രട്ടറിയുമാണ്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് ശ്രീ നിത്യാനന്ദ വിദ്യാകേന്ദ്രത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ISROയിൽ ശാസ്ത്രജ്ഞനായിരുന്ന നീലേശ്വരം സ്വദേശി ഡോക്ടർ VV കരുണാകരനാണ് കോളേജ് പ്രിൻസിപ്പൽ. 15 അധ്യാപകരും 17 അനധ്യാപകരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വർക്കിംഗ് ചെയർമാൻ കെ ദിവാകർ ഷെട്ടി, സെക്രട്ടറി പ്രേമാനന്ദൻ, ട്രസ്റ്റി എച്ച് ലക്ഷ്മണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.